പോസിറ്റിവിസത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചരിത്രത്തിൽ പോസിറ്റിവിസം എന്ന് നൽകിയിട്ടുണ്ട്, വലിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു കാഴ്ചപ്പാടിൽ കൂടി ചരിത്രത്തെ നോക്കി കാണുക എന്നൊരു വീക്ഷണമാണ് പോസിറ്റിവിസം മുൻപോട്ട് വെച്ചത്. നമ്മൾ ചില കാര്യങ്ങൾ കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്ന ആരുടെ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് പോസിറ്റിവിസം രൂപം കൊണ്ടത് എന്ന്. അഗസ്റ്റ് കോംപ്ടിൻ്റെ ദർശനത്തിലൂടെയാണ് പോസിറ്റിവിസം രൂപം കൊണ്ടത്. ഇനി നമ്മൾ പറയുന്നു, വസ്തുനിഷ്ഠവാദത്തെക്കുറിച്ചുള്ള തൻ്റെ ആശയങ്ങൾ കോംപ്റ്റെ വിശദീകരിച്ചത് പ്രധാനമായും രണ്ട് ഗ്രന്ഥങ്ങളിലൂടെയാണ്. വസ്തുനിഷ്ഠവാദം, പോസിറ്റിവിസത്തിൻ്റെ ആശയങ്ങൾ വിശദീകരിച്ചത് അഗസ്റ്റ് കോംപ്റ്റാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അദ്ദേഹത്തിൻ്റെ കാഴ്ച നിരീക്ഷണങ്ങളിലൂടെയെല്ലാമാണ്, ആദർശങ്ങളിലൂടെയാണ് പോസിറ്റിവിസം രൂപം കൊണ്ടത്. പോസിറ്റിവിസത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത് രണ്ട് ഗ്രന്ഥങ്ങളിലൂടെയാണ്. അതിലൊന്ന് ദി കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫി ആൻഡ് ദി സിസ്റ്റം ഓഫ് പോസിറ്റിവിസ്റ്റിക് പോളിസി. ഇങ്ങനെ രണ്ട് ഗ്രന്ഥങ്ങളിലൂടെയാണ് അഗസ്റ്റ് കോംപ്റ്റ് പോസിറ്റിവിസത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത്. അപ്പോൾ രണ്ട് പുസ്തകങ്ങളുടെ പേര് പഠിച്ചു വെക്കുക. അത് കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫി, ദി സിസ്റ്റം ഓഫ് പോസിറ്റിവിസ്റ്റിക് പോളിസി. ഇങ്ങനെ രണ്ട് പുസ്തകങ്ങൾ അഗസ്റ്റ് കോംപ്റ്റിൻ്റേതാണ്. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? പോസിറ്റിവിസത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിച്ചു. പിന്നീട് പറയുന്നു, ചരിത്രത്തെ സാമൂഹിക ഭൗതിക ശാസ്ത്രം എന്നാണ് കോംപ്റ്റെ വിശേഷിപ്പിച്ചിരുന്നത്. ചരിത്രത്തെ എന്താക്കി വിശേഷിപ്പിച്ചു? സാമൂഹിക ഭൗതിക ശാസ്ത്രം. അത് സമൂഹത്തെ കുറിച്ചിട്ടുള്ള എന്തും കൂടിയാണ്, ശാസ്ത്രമാണ് അല്ലെ, ഭൗതികപരമായിട്ടുള്ളത് അല്ലെ, ഭൂമിയിൽ സംഭവിക്കുന്ന സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള ശാസ്ത്രവും കൂടിയാണ് ചരിത്രം എന്ന ഒരു ആശയത്തിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. ചരിത്രത്തെ സാമൂഹിക ഭൗതിക ശാസ്ത്രം എന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയുണ്ടായി, വിളിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ചരിത്രത്തിൽ എന്തുകൂടി ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്? സമൂഹത്തെ കുറിച്ചിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും, സമൂഹത്തിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള പഠനങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്ന ഒരു ആശയത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക. പിന്നീട് പറയുന്നു, ചരിത്ര പഠനത്തിലൂടെ മാത്രമേ സമൂഹത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനാവൂ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അപ്പോൾ ഒരു സമൂഹത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ചരിത്ര പഠനത്തിലൂടെ. ഒരു സമൂഹത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള സവിശേഷതകൾ, ആ സമൂഹത്തിൻ്റെ പാരമ്പര്യങ്ങൾ, ആ സമൂഹത്തിൻ്റെ ഒരു 100 വർഷം മുൻപ് അല്ലെങ്കിൽ 80 വർഷം മുൻപുള്ള ആ സമൂഹത്തിൻ്റെ എല്ലാ വിവരങ്ങളും പഠിച്ചാൽ മാത്രമേ നമുക്കൊരു സമൂഹത്തെ കുറിച്ചിട്ടുള്ള ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് അഗസ്റ്റ് കോംപ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് കൂടിയാണ്. ഓക്കെ, പക്ഷേ അദ്ദേഹം പറയുന്നത് ചരിത്ര പഠനമാണ് സമൂഹത്തെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. കാരണം നമ്മളൊരു സമൂഹത്തെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ആ സമൂഹത്തിൻ്റെ ചരിത്രം കൂടി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഏത് കാലഘട്ടത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതാത് കാലഘട്ടങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തെക്കുറിച്ച് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു നിരീക്ഷണത്തിൽ എത്തിച്ചേരുകയാണ്, ചരിത്ര പഠനത്തിലൂടെ മാത്രമേ സമൂഹത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഒരു സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ചിട്ട് എന്തറിയണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ എന്ത് സ്വീകരിക്കുക? ചരിത്ര പഠനം സാമൂഹിക പഠനത്തിലേക്ക് സ്വീകരിക്കുക. പിന്നീട് പറയുന്ന പോയിൻ്റ് നോക്കുക, ദൈവശാസ്ത്രത്തിൻ്റെയും അതിഭൗതികതയുടെയും ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കി ചരിത്രത്തെ സാമാന്യ നിയമങ്ങളുടെ അടിത്തറയിൽ നിലനിർത്തുവാനാണ് അഗസ്റ്റ് കോംപ്റ്റ് ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചത് അതൊരു തന്നെയായിരുന്നു. തിയോളജിയിൽ നിന്ന് അല്ലെ, ദൈവശാസ്ത്രവും അതിഭൗതികതയുടെ, അതെന്താണ്, കൂടുതലായിട്ടുള്ള വിശ്വാസങ്ങളാണ് അല്ലെ, ദൈവികപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, ചില അന്ധപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഉറവിടങ്ങൾ അറിയാത്ത വിശ്വാസങ്ങൾ, കൃത്യതയില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാത്തവയെ എല്ലാം തന്നെ ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിർത്തുന്നത്.
ഇത്തരത്തിലുള്ള ഒരു ബന്ധനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാം ദൈവത്തിൻ്റേത് എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നും ചരിത്രത്തെ എന്ത് ചെയ്തു? സ്വതന്ത്രമാക്കി ചരിത്രത്തെ സാമാന്യ നിയമങ്ങൾ ചരിത്രത്തിന് ചരിത്രത്തിൻ്റേതായ ഒരു ചുറ്റുപാടിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? നിരന്തരം പരിശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ദൈവശാസ്ത്രവും അതിഭൗതികതയും ഇവയിൽ നിന്ന് ചരിത്രത്തെ മാറ്റി നിർത്തി സ്വന്തമായിട്ടൊരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ശ്രമിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം എന്തിന് പ്രാധാന്യം കൊടുത്ത ആളാണ്? പോസിറ്റീവിസത്തിന് പ്രാധാന്യം കൊടുത്ത ആളാണ്. പോസിറ്റീവിസം എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠാവാദം. ഈ വസ്തുനിഷ്ഠാവാദം എന്തിനെതിരാണ്? ദൈവശാസ്ത്രത്തിന് എതിരാണ് അല്ലേ? കാരണം ശാസ്ത്രം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അത് പോസിറ്റീവിസത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചൊരു ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള വിവരം എന്ത് ചെയ്യാണ്? അവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ശാസ്ത്രം പലപ്പോഴും എന്തിനെതിരെയാണ്? ദൈവവിശ്വാസങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിലൂടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഇപ്പോൾ ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യ ലോകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ടെല്ലാം തന്നെ ദൈവപരമായിട്ടുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശാസ്ത്രം വരുന്നത് അല്ലേ? വിസ്ഫോടനത്തിലൂടെ ഭൂമി രൂപം കൊണ്ടു എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളൊക്കെ തന്നെ ദൈവവിശ്വാസങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത്തരം വിശ്വാസപരമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ നിന്നും ചരിത്രത്തെ മാറ്റി ഒരു സാമാന്യ നിയമങ്ങളുടെ അടിത്തറയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നിരന്തരം എന്ത് ചെയ്തു? പരിശ്രമിച്ചു. പിന്നീട് പറയുന്നു, ഭൗതികപരമായ വീക്ഷണത്തിലൂടെ സാമൂഹ്യ സമ്പ്രദായങ്ങളെ പഠിക്കുന്നതാണ് സാമൂഹ്യ ഭൗതിക ശാസ്ത്രമെന്ന് അദ്ദേഹം പറയുകയാണ്. ഭൗതികപരമായിട്ടുള്ള വീക്ഷണങ്ങളിലൂടെ, അതായത് ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുക? പ്രവൃത്തികളെ നോക്കിക്കാണാം. ഏതൊരു ചരിത്ര സംഭവമാകട്ടെ, സാമൂഹിക പ്രതിഭാസങ്ങളാവട്ടെ, ഇതിനെയൊക്കെ ഭൗതികപരമായ വീക്ഷണത്തിലൂടെ നോക്കിക്കണ്ടിട്ട് സാമൂഹിക സമ്പ്രദായങ്ങളെ പഠിക്കുന്നതാണ് സാമൂഹ്യ ഭൗതിക ശാസ്ത്രം. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ലോജിക്കായിട്ടുള്ള ഒരു പഠനമാണ്, ഭൗതികപരമായിട്ടുള്ള വീക്ഷണം. അവിടെ ദൈവശാസ്ത്രത്തിന് എന്ത് കൊടുക്കുന്നില്ല? പ്രാധാന്യം കൊടുക്കുന്നില്ല. വിശ്വാസങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നേരായ വീക്ഷണത്തിലൂടെ എന്തിനും ഒരു കാരണമുണ്ട് എന്ന വീക്ഷണത്തിലൂടെ നോക്കിക്കണ്ടിട്ട് എന്ത് ചെയ്യുക? പഠനം നടത്തുന്നതാണ് സാമൂഹിക ഭൗതിക ശാസ്ത്രം എന്ന് കോംപ്റ്റ് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഭൗതിക പോസിറ്റിവിസത്തിൻ്റെ വക്താവായ അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിച്ച അഗസ്റ്റ് കോംപ്റ്റിൻ്റെ ചില നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്.